സുബിഹി മുതൽ മഗ്‌രിബ് വരെയാണ് നോമ്പ്. മഗ്‌രിബ് ആയാലാണ് നോമ്പ് മുറിക്കേണ്ടത്, നോമ്പ് തുറക്കേണ്ടത് എന്നർത്ഥം. ഇന്നലെ ഞാൻ മഗ്‌രിബിന്റെ സമയത്ത് പ്ലെയിനിലായിരുന്നു. ഒരുപാട് ആളുകൾ മഗ്‌രിബിന് മുമ്പേ നോമ്പ് തുറന്നു, നോമ്പ് മുറിച്ചു പ്ലെയിനിൽ. ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ളവരോടൊക്കെ പറഞ്ഞിരുന്നു, നോമ്പ് തുറക്കേണ്ട സമയമാകുമ്പോൾ നമുക്ക് പറയാം, സൂര്യൻ അസ്തമിച്ചിട്ടേ നോമ്പ് തുറക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. എൻ്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ അത് കേട്ടു. ബേക്കിലും മുന്നിലുള്ളവരത് കേട്ടില്ല എന്ന് തോന്നി, എനിക്ക് വല്ലാത്ത സങ്കടമായി. ഒരിക്കലും വാച്ച് നോക്കിയിട്ട് നോമ്പ് തുറക്കാമെന്ന് ഒറ്റ കിതാബിലും പറഞ്ഞില്ല. വാച്ച് നോക്കിയിട്ട് നോമ്പ് തുറക്കാമെന്ന് അങ്ങനെ ഒരു കിതാബിലുമില്ല. വാച്ച് നോക്കിയിട്ട് നിസ്കരിക്കുക അങ്ങനെയുമില്ല. നമ്മുടെ ബാച്ച് തെറ്റാണെങ്കിൽ നമ്മൾ നിസ്കാരം നോമ്പിലും പോയി പോകില്ലേ? പിന്നെയോ ബാച്ചിലെ സമയം നോക്കിയിട്ടുമല്ല. പിന്നെ ഓരോന്നിനും അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന സമയമുണ്ട്, ആ സമയമാകണം. ഉദാഹരണത്തിന് ദുഹുർ നിസ്കരിക്കുക എത്ര മണിക്കാ? ചിലരിപ്പോ പറയും 12:35. അതിൻ്റെ നിങ്ങൾ തന്നെ 12:15, 20 ചിലപ്പോൾ ദുഹുർ നിസ്കരിക്കാറില്ലേ? ചിലപ്പോൾ 12:50 ദുഹുർ നിസ്കരിക്കാറില്ലേ? അപ്പൊ അങ്ങനെയല്ല ഇതിന്റെ സമയം. അതിന്റെ സമയം ദുഹുർ നിസ്കാരം, സൂര്യൻ നമ്മുടെ നേരെ മേലെ നിന്ന് നെറുകയിൽ നിന്ന് അല്പം തെറ്റിയാൽ അപ്പോഴാണ് ദുഹുറിന്റെ സമയം. ആ സമയം ഓരോ മാസത്തിലും ദിവസത്തിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസമനുസരിച്ചാണ് ബാച്ചിൽ നമ്മൾ നോക്കിയിട്ട് സമയം കണക്കാക്കി, നേരത്തെ പണ്ഡിതന്മാർ കണക്കാക്കി കലണ്ടറിൽ തന്നിട്ടുണ്ടാവും, നോക്കിയിട്ടാണ് നമ്മൾ ബാങ്ക് കൊടുക്കുന്നത്. അതിങ്ങനെ മാറി മാസത്തിൽ മാറിക്കൊണ്ടിരിക്കും. സമയം കൃത്യമായ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. കൃത്യമായ അതിനൊരിക്കലും മാറ്റം ഉണ്ടാവില്ല. എല്ലാ കാലത്തും ആ സമയത്ത് തന്നെയായിരിക്കും ദുഹുർ, സൂര്യൻ നെറുകയിൽ നിന്ന് തെറ്റിയ സമയം. അസറോ അസർ ഇത് മദ്രസയിൽ നിന്ന് പഠിച്ചതാണ് നമ്മൾ. പക്ഷെ പഠിച്ചിട്ട് ഈ ബാച്ച് കയ്യിലുള്ളത് കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, നല്ല ഗുണപാഠം പഠിച്ച് ഈ പഴയകാലത്ത് പെരുക്ക് കണക്കെന്ന് പറയും. ശരിക്ക് പഠിച്ച ആളുകളും ഇപ്പൊ ഈ കണക്ക് കാർക്കുലേറ്റർ വന്നപ്പോ ഇപ്പൊ അതാരും നോക്കാറില്ല. 5:30 ഇപ്പൊ ആയിരിക്കും മനപ്പാടില്ല, എല്ലാം മറന്നുപോയി. അതിന്റെ എല്ലാം കാർക്കുലേറ്റർമാര്. ഇതുപോലെ മദ്രസയിൽ നിന്ന് ശരിക്കും പഠിച്ചിട്ടുണ്ട്, നിസ്കാരത്തിന്റെ സമയം ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച് നമ്മൾ മറന്നു കളഞ്ഞു, എന്റെ വെറും ബാച്ചിലായി. അതുകൊണ്ടാ പലരും നോമ്പ് പോയിപ്പോ. അതുകൊണ്ട് പ്രത്യേകം പറയാം, അസർ ഒരു വസ്തുവിന്റെ നിഴൽ അത്ര തന്നെ ആകുന്ന സമയം. ആ വസ്തുവിന് എത്ര നീളമുണ്ടോ അത്രയും നിഴലുള്ള സമയം. ഉച്ച സമയത്തുണ്ടാകുന്ന ചെറിയൊരു നിഴലുണ്ടാവും, നട്ടുച്ചക്കുണ്ടാകുന്നേ, അത് കഴിച്ചിട്ട്. പഴയ കാലത്ത് അടി അളന്നു നോക്കിയിട്ട് ഞാനൊക്കെ അസർ സ്കെച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അടി അളന്നു നോക്കിയിട്ട് അടിക്കണക്ക് വൈറ്റു തന്നെ മൂലവിത്താവരുടെ വൈറ്റ് തന്നെ ഉണ്ട്. നമ്മുടെ നീളത്തിനനുസരിച്ച്, ഒരു വസ്തുവിന്റെ നീളത്തിനനുസരിച്ചുള്ള നിഴലുണ്ടാകുന്ന സമയത്ത് അസറാവും. മഗ്‌രിബാകലെപ്പോഴാ? മഗ്‌രിബാകല് 6:56 അല്ല, 7:05 അല്ല, എന്നെ സൂര്യൻ അസ്തമിച്ചാലാണ്. സൂര്യൻ അസ്തമിച്ചാൽ മഗ്‌രിബ്, സൂര്യൻ അസ്തമിച്ചാലേ നോമ്പ് തുറക്കാവൂ. ഇത് ശരിക്കും ഒരു പഠിച്ചു വെക്കണം. ഞാൻ ഇന്നലെ എനിക്ക് ഭയങ്കര സങ്കടമായി ഉണ്ട്, എനിക്ക് തോന്നി ഇനി പറയുന്ന ആദ്യം ഇത് പറയാൻ വിചാരിച്ചു. എന്ന് മാത്രമല്ല അത് ചെറിയ ക്ലിപ്പാക്കിയിട്ട് ലോകോട്ടൊക്കെ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. എത്ര ആളുകളാണ് നോമ്പ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. മഗ്‌രിബാകുന്നത് എപ്പോഴാ? മഗ്‌രിബാകുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോൾ. യാത്രക്കാർ വളരെ നന്നായി ശ്രദ്ധിക്കണം. പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് ആരോടും ചോദിക്കേണ്ടതില്ല. പ്ലെയിനിൽ നിന്ന് നോക്കിയാൽ ശരിക്ക് കാണാം, സൂര്യൻ അസ്തമിക്കുന്നത് ശരിക്ക് കാണാം. അവസാനം സൂര്യൻ പോയി കടലിലും കെട്ടി ചാടുകയാണെന്ന് തോന്നും. മെല്ലെ മെല്ലെ പകുതിയായി പകുതിയായി കുറച്ചായി കുറച്ചായി പിന്നെ തീരെ കാണൂല. അപ്പോഴാണ് അസ്തമയം. കടലോര പ്രദേശത്ത് നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പൊ സൂര്യൻ പൂർണ്ണമായി മറയുക, അതാണ് സൂര്യൻ അസ്തമയം എന്ന് പറയും. അത് ഇവിടുന്നൊക്കെ മറയുമ്പോ അപ്പുറത്ത് എന്തോ ഒരു മല ഉള്ളത് കൊണ്ട്, കുന്നുള്ളത് കൊണ്ട്, ബിൽഡിംഗ് ഉള്ളത് കൊണ്ട് മറിയാണ്. കടലിന്റെ അടുത്ത് ചെന്നാൽ അപ്പുറമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ശരിക്ക് കാണും, പ്ലെയിനിൽ നിന്ന് ശരിക്ക് കാണും, സൂര്യൻ അസ്തമിക്കുന്നത് കാണും. സൂര്യൻ അസ്തമിച്ചാലേ നോമ്പ് തുറക്കാവും. പ്ലെയിനിൽ മിക്കവാറും പ്ലെയിനിന്റെ സൈഡിൽ സൂര്യൻ മറയുന്നത് വരെ വെയിലിന്റെ രശ്മി ഇങ്ങനെ കാണും. ആ രശ്മി പോകുന്നതോടുകൂടി സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാകും. അപ്പൊ അത് വളരെ നന്നായി ശ്രദ്ധിക്കണം. നമ്മള് ഇന്നലെ എന്താ ഉണ്ടായെന്നറിയോ? പ്ലെയിനിൽ
ജോലിക്കാര് അവർ പറഞ്ഞ് ഇന്ത്യയിൽ നോമ്പ് തുറക്കേണ്ടത് ഇത്ര സമയത്താന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഓരോരുത്തർ കാരക്കം നല്ല കഴിഞ്ഞിരിക്കും. ഇത് ഇന്ത്യയിൽ കേരളത്തിലല്ല ഉള്ളത്, ദുബായിലും അല്ല ഉള്ളത്, രണ്ടിൻ്റെ ഇടക്കാണ്. അവിടുത്തെ സമയമല്ല, ഇവിടുത്തെ സമയമല്ല, ഒരു മൂന്നാമത്തെ സമയമാണ്. യാത്ര ചെയ്യുമ്പോൾ പ്ലെയിൻ എത്തിയ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാണോ എപ്പോഴാണോ അപ്പോഴാണ് നോമ്പ് തുറക്കേണ്ടത്. ഒരിക്കലും കേരളത്തിലെ സമയം നോക്കിയിട്ടും തുറക്കരുത്, ദുബായിലെ സമയം നോക്കിയിട്ടും തുറക്കരുത്. ദുബായി ഒരു ഉദാഹരണം പറഞ്ഞാണ്, നോക്കിയിട്ടും തുറക്കരുത്. സൂര്യൻ അസ്തമിച്ചാലേ തുറക്കാം. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് മകരിവാകുന്നത്, മകരിവാകുന്നതോടുകൂടിയാണ് നോമ്പിന്റെ സമയം അവസാനിക്കുന്നത്. നമ്മുടെ ബാച്ചിലെ സമയം നോക്കിയിട്ട് അവിടെ എത്രയാണെന്ന് പറഞ്ഞ് തുറന്നാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്ലെയിനിലെ ജോലിക്കാരുണ്ടല്ലോ, അവർക്ക് അവർ നേരത്തെ തന്നെ ഭക്ഷണം കൊണ്ട് വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു നോമ്പിറക്കുന്ന സമയത്താ വേണ്ടതെന്ന് പറഞ്ഞു, അങ്ങനെ തരാമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് വേണ്ടത് ഓരോ പണിവേയം കഴിച്ചിട്ട് എല്ലാം തിരിച്ചു കൊണ്ടുപോയി വെക്കലാണ് അവർക്ക് ആവശ്യം. നിങ്ങൾ നോമ്പ് സഹിയായാലും കുഴപ്പമില്ല, ബാത്തിലായാലും കുഴപ്പമില്ല, അവരെ പണി തീർക്കണമെന്നല്ല. അപ്പൊ നമ്മളത് നോക്കരുത്. നമ്മൾ ശരിക്ക് ചിന്തിച്ച് നമ്മളൊരു ഇബാദത്തെടുക്കുമ്പോ അതിന്റെ ഷർത്തും ഫർളും സമയമൊക്കെ കൃത്യമായി പഠിക്കണം, എന്നിട്ട് കൃത്യമായി ചെയ്യണം. അല്ലെ വെറുതെ ആ നോമ്പ് മുഴുവനാണോ കളവ് കിട്ടേണ്ടി വരും, നോമ്പ് നഷ്ടപ്പെട്ടു പോകും, അധ്വാനിച്ചെടുത്ത നോമ്പ് നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ മഗ്‌രിബ് എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കലാണ്. നമ്മളെ നാട്ടിലുള്ള സമയത്ത് അതിനനുസരിച്ചുള്ള സമയമാണ് കലണ്ടറിലൊക്കെ കൊടുത്തത്. നൽകി നമ്മൾ ബാങ്ക് കൊടുത്ത് കേട്ടാലും അതുപോലെ തന്നെ, ഒരാൾ ബാങ്ക് കൊടുത്തില്ലെങ്കിലും മഗ്‌രിബാവും, അതുപോലെ ബാച്ചിയിലെ സമയം ആയില്ലെങ്കിലും മഗ്‌രിബാവും. മഗ്‌രിബ് എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കലാണ്. സൂര്യൻ അസ്തമിച്ചാൽ മഗ്‌രിബാവും, അസ്തമിച്ചാൽ നോമ്പ് തുറക്കുന്ന സമയമായി, മഗ്‌രിബ് നിസ്കാരത്തിന്റെ സമയം. ഇതേപോലെ തന്നെ അത്താഴം കഴിക്കുന്നവരും ശ്രദ്ധിക്കണം. ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്തുമ്പോ അത്താഴത്തിന്റെ സമയം വേഗം കഴിഞ്ഞു പോകും. സുബഹി നേരത്തെ തന്നെ സുബിയോ, അപ്പൊ അവിടുത്തെ സമയം നോക്കിയിട്ട് അത്താഴം കഴിച്ചാൽ നോമ്പുണ്ടാവില്ല. അവിടെ നമുക്ക് ഫജ്റു സാദിഖ് വെളിവാകുന്നത് സുബിഹി ആകുന്നത് പ്ലെയിനിൽ നിന്ന് നോക്കിയാൽ അതും ശരിക്ക് കാണാൻ കഴിയും. ചെറിയ ഒരു ലൈറ്റ് പൊട്ടി വന്ന് അതിങ്ങനെ നീണ്ടു നീണ്ടു വരും, അതാണ് ഫജ്റു സാദിഖ് വെളിവാകുക എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഭക്ഷണം കഴിച്ചു പോകരുത്. അപ്പൊ ഇനി ഞാൻ പ്രത്യേകം വിദേശ യാത്ര ചെയ്യുന്ന ആളുകളോട് പ്രത്യേകം പറയാം, സുബിഹിന്റെ സമയവും മഗ്‌രിബിന്റെ സമയവും മനസ്സിലാക്കാതെ ഇന്ത്യയിലെ ടൈമോ വിദേശത്തെ ടൈമോ രണ്ടും പരിഗണിച്ചുകൊണ്ട് പ്ലെയിനിൽ നിന്ന് നോമ്പ് മുറിക്കുകയോ നോമ്പിന്റെ അത്താഴം നിർത്തുകയോ ചെയ്യുന്നത് രണ്ടിനും അതനുയോജ്യമല്ല. അവിടുത്തെ സമയം വേറെ തന്നെ മനസ്സിലാക്കണം. അതില്ലാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ നോമ്പ് ദിനേന നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ, നമ്മുടെ സമീപത്തുള്ള ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ, അവർക്ക് ഞാൻ നോമ്പ് പറഞ്ഞതിന് ശേഷം മാത്രം തുറന്നു, അതുകൊണ്ട് അവർക്ക് അത് ഫലത്തിലായി. റമദാനിലെ നോമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഘട്ടം ഘട്ടമായിട്ടാണ് നോമ്പിന്റെ നിർബന്ധങ്ങൾ ഉണ്ടായത് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അങ്ങനെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന നിയമമാണ് വകുലു വശർബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തുൽ അസ്വദ് മിനൽ ഫജ്ർ. മിനൽ ഫജ്ർ എന്ന ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ആ ആയത്തിന്റെ നേരെ അർത്ഥം വെളുത്ത നൂല് കറുത്ത നൂലിൽ നിന്ന് വെളിവാകുന്നത് വരെ എന്നാണ്. അവ ചിലരൊക്കെ മനസ്സിലാക്കി വെളുത്ത നൂലും കറുത്ത നൂലും വെച്ചിട്ട് വെളിവാകുന്നത് വരെ എന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് അല്ലാഹു തആല അതിന്റെ ഉദ്ദേശം ഫജ്റു സാദിഖ് വെളിവാകലാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മിനൽ ഫജ്ർ എന്ന ആയത്തിൽ ഇറക്കിയത്. അപ്പൊ ഫജ്റു സാദിഖ് വെളിവാകുമ്പോഴാണ് സുബ്ഹിയാകുന്നത്. നോമ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ്.